ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ശ്രുതി വ്ളോഗ്സ്. എഗ് ബോക്സ് ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു പേരാണല്ലേ. എഗ്ഗ് വെച്ചിട്ടൊരു ബോക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുക? അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ വീഡിയോക്ക് തൊട്ട് താഴെ ചമ്മല കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതി കാണിക്കുന്നുണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് തൊട്ടപ്പുറത്തൊരു കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ കാണാം. അതും കൂടെ ക്ലിക്ക് ചെയ്താൽ ഇനി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മാവ് തയ്യാറാക്കണം. മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. ഞാനിവിടെ മൈദയാണ് എടുത്തിരിക്കുന്നത്. ആ മൈദയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടി, അത് നമ്മുടെ മാവ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് സോഡാപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് ആദ്യം ഒന്ന് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ മിക്സ് ആയതിന് ശേഷം ഇനി നമുക്കൊരു ചപ്പാത്തിയൊക്കെ നമ്മൾ കുഴയ്ക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ഈ മാവ് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് ഒരുപാട് വെള്ളം കൂടി പോകാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം നമ്മുടെ മാവ് ഇരിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ കുഴച്ചെടുത്ത മാവ് ഇനി നമുക്കൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ആ സമയത്ത് നമുക്കിതിൻ്റെ ഉള്ളിൽ വയ്ക്കാനുള്ള ഫില്ലിംഗ് റെഡിയാക്കണം. ഫില്ലിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു ചട്ടി വെച്ചു, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. നമ്മുടെ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മളൊരു 4 സവാള ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞു സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് 4 എണ്ണം എടുത്തത്. അപ്പോൾ ഒരു 4 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്തു. ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് സവാള ഒന്ന് നന്നായിട്ട് വാടി വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ സവാള ഒന്ന് ഏകദേശം വാടി വന്നിട്ടുണ്ട്. ആ വാടി വരുന്ന ഒരു സമയത്ത് നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് എത്രയാണോ അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഉപ്പ് കൂടി പോകാനായിട്ട് പാടില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചതാണ്. ഒരു 2 അല്ലി വെളുത്തുള്ളിയും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടെ നന്നായിട്ട് പേസ്റ്റാക്കി വെച്ചതാണ്, അത് ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് സവാളയിലേക്ക് നന്നായിട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഞാൻ 1/2 ടീസ്പൂൺ എടുത്തു, പക്ഷേ 1/2 ടീസ്പൂണേ ചേർത്ത് കൊടുത്തുള്ളൂ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നമ്മുടെ കറിക്ക്, അതായത് ആ ഒരു ഗ്രേവി നമ്മുടെ ഉള്ളിൽ വെക്കുന്ന ആ ഒരു ഫില്ലിങ്ങിന് ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പഞ്ചസാര ഇട്ടത്. ഒരുപാട് ഇടണ്ട. അപ്പോൾ നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു. അത് പഞ്ചസാരയും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ ഒരുപാട് മസാലപ്പൊടികളൊന്നും ഇതിലേക്ക് ഇടുന്നില്ല, നമ്മൾ കുറച്ച് മാത്രം മസാലകളെ ഇടുന്നുള്ളൂ. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, ഒരു 1/2 ടീസ്പൂൺ. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുത്തു. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഗരം മസാലയാണ്. ഗരം മസാല ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഇത്രയും പൊടികളെല്ലാം ചേർത്തതിന് ശേഷം ഇനി നമുക്ക് നന്നായിട്ട് ആ പൊടികളെല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ മുളകുപൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ ലാസ്റ്റാണ് മുളകുപൊടി ചേർക്കാൻ പോകുന്നത്. മുളകുപൊടി നമ്മൾ ഒരുപാട് ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം നമ്മുടെ ഫില്ലിങ്ങിന് ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു കാൽ ടീസ്പൂൺ മാത്രം മുളകുപൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമുക്ക് കുറച്ച് ഇതൊന്നും നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മാത്രം മുളകുപൊടി ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കാൽ ടീസ്പൂൺ മുളകുപൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് മുളകുപൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല, നമ്മൾ കുറച്ച് മാത്രം മുളകുപൊടി ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു കാൽ ടീസ്പൂൺ മുളകുപൊടി കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ഫില്ലിങ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഇത്രയും ഡ്രൈ ആവാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം അതിലേക്ക് തളിച്ച് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ ഇളക്കിയ ഒരു തവിയിൽ തന്നെ ഞാൻ ഒരു തവി വെള്ളം അതിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് ചാറ് പോലെ ആക്കിയെടുക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് അതൊന്ന് നനയാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇത്രയും വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇളക്കിയിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മളൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരുപാട് വേണ്ട, ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി നമുക്ക് ഈ ഗ്രേവി ഒന്ന് മാറ്റിവെക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു 8 സ്ലൈസ് ബ്രെഡാണ്. 8 സ്ലൈസ് ബ്രെഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 4 ബോക്സോളം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കൊരു 8 സ്ലൈസ് ബ്രെഡ് ആദ്യം എടുത്ത് മാറ്റിവെക്കാം. ഇനി നമ്മൾ നേരത്തെ കുഴച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള മൈദ എടുക്കുക. മൈദ എടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കണം. പരത്തിയെടുക്കുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ടൊന്ന് ഉരുട്ടി വയ്ക്കാം. ഉരുട്ടി വെച്ചതിന് ശേഷം ഒന്നുമില്ല, സിമ്പിളായിട്ട് നമ്മൾ ചപ്പാത്തി പരത്തില്ലേ, ചപ്പാത്തി പരത്തുന്നതിനേക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് വലുതായിട്ട് പരത്തിയെങ്കിലേ നമ്മുടെ ബ്രെഡിനെ നമുക്ക് ഈ മാവ് വെച്ചിട്ടൊന്ന് കവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒത്തിരി തിന്നായി പോയാലും കുഴപ്പമില്ല, ഒരുപാട് കട്ടിയായിട്ടിരിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് മൈദ ഇതേപോലെ അതിൻ്റെ മേളിലൊന്ന് ഇട്ടതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊരു ചപ്പാത്തി പലക വെച്ച് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ആ മാവ് നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. പരത്തിയെടുത്തതിന് ശേഷം ഇതേപോലെ ഒരു ബ്രെഡ് എടുത്ത് അതിലേക്ക് വെക്കുക. ബ്രെഡ് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഫില്ലിംഗ് ഉണ്ടല്ലോ, സവാള വെച്ചിട്ട് നമ്മളൊരു ഫില്ലിംഗ് റെഡി ആക്കിയില്ലേ, ആ ഫില്ലിംഗ് ഇതേപോലെ ഒരു സ്പൂണ് അതിൽ ഫുള്ള് കവർ ചെയ്യുന്ന വിധത്തിൽ ഫുള്ളായിട്ട് നമ്മൾ ആ മസാല ഇതിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ മുട്ട, ഒരു 4 മുട്ട ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് രണ്ടായിട്ട് മുറിക്കുമ്പോൾ 2 പീസ് ആവുമല്ലോ, അതിലെ 1 പീസ് വേണം. ഫുള്ളായിട്ട് ഒരു മുട്ട തന്നെ വെക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഒരു മുട്ടയുടെ പകുതി, പപ്സിനകത്തൊക്കെ വിൽക്കില്ലേ, അതേപോലെ ഒരു മുട്ടയുടെ പകുതി വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇതേപോലെ ആദ്യം ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഫില്ലിംഗ് വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന പകുതി മുട്ട ഇതിലേക്ക് വെച്ച് കൊടുക്കുക. മുട്ട വെച്ചതിന് ശേഷം ഇതേപോലെ വേറൊരു ബ്രെഡ് കൂടെ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമ്മൾ ഈ മാവ് വെച്ചിട്ട് ഫുള്ള് ഇതേപോലെ കവർ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കൊരു ബോക്സ് പോലെ കിട്ടും, ആ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതേപോലെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കണം. പിന്നെ ഇതൊന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഇങ്ങനെ തൊട്ട് നനച്ചിട്ട് അവിടേക്ക് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇളകിപ്പോയില്ല, അവിടെ ഒട്ടിയിരുന്നോളും. അപ്പോൾ ഞാനിപ്പോൾ വെള്ളം വെച്ചിട്ടില്ല, അടുത്ത ബോക്സ് തൊട്ട് ഞാൻ വെള്ളം വെക്കാനാണ്. അപ്പോൾ ആദ്യം ഞാനൊന്ന് വെള്ളം വെക്കാതെ ഉണ്ടാക്കി കാണിക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഫുള്ള് കവറായിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, മൈദയല്ല. അപ്പോൾ കുറച്ചുകൂടെ ഇങ്ങോട്ട് ആ മാവിൻ്റെ ആ സൈഡിൽ നിന്ന് ഒന്ന് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
അടുപ്പിക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ദേ ഇതേപോലെ എല്ലാ സൈഡും ഇതിൻ്റെ അകത്തേക്ക് എണ്ണ കയറാൻ പറ്റാത്ത വിധത്തിൽ നല്ലപോലെ ഇതൊന്ന് മൂടി വയ്ക്കുക. അതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം, എന്നിട്ട് അടുത്ത ബോക്സ് തയ്യാറാക്കാം. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടിയിലേക്ക് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ എടുത്തത്. അപ്പോൾ വെജിറ്റബിൾ ഓയിൽ എടുക്കുന്നതായിരിക്കും, ഇതേപോലെയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യാൻ നേരത്തെ വെജിറ്റബിൾ ഓയിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ വെജിറ്റബിൾ ഓയിൽ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോക്സ് എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും, ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകണ്ട. ഇത് നമുക്കൊരു പെട്ടെന്നൊരു 2 മിനിറ്റ് മാത്രം മതി, പെട്ടെന്ന് ഫ്രൈ ആയി വരും. ഇത് ഒരു സൈഡ് ഫ്രൈ ആയതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് അടുത്ത സൈഡിലൂടെ ഫ്രൈ ആക്കിയെടുക്കാം. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ സൈഡും ഫ്രൈ ആവണം. അപ്പോൾ കുറച്ചേറെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എല്ലാ സൈഡും നല്ലപോലെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ നമുക്കിത് ഒരു സൈഡ് ഫ്രൈ ആയതിന് ശേഷം മറിച്ചിട്ട് മറ്റേ സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മുഴുവൻ ബോക്സ് കൂടെ തയ്യാറാക്കിയിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയത്. കറക്റ്റ് നമ്മൾ ഈ പപ്സൊക്കെ കഴിക്കില്ല, അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.